വിഷ്ണുപ്രീതിക്കായിട്ട് നോറ്റുവരുന്ന വ്രതമാണ് ഏകാദശി വ്രതം. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും ഏകാദശി വ്രതം തന്നെ. ഏകാദശി വ്രതം നോക്കുന്ന ഒരാൾക്ക് ഈ ജന്മത്തിലും മുൻജന്മങ്ങളിലും ചെയ്ത പാപങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ഒരു മാസത്തിൽ വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലുമായിട്ട് രണ്ട് ഏകാദശിയാണുള്ളത്. ഇതിൽ പൗഷമാസത്തിലെ കറുത്ത പക്ഷ ഏകാദശിയാണ് സഫല ഏകാദശി. ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലം. ഡിസംബർ 30 വരുന്ന ഈ ഏകാദശി ഭഗവാന്റെ ഇഷ്ട ദിവസമായ വ്യാഴാഴ്ചയാണെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ സഫല ഏകാദശി ദിവസത്തിനുണ്ട്. സഫല ഏകാദശിയുടെ അർത്ഥം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും സഫലമാകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി വ്രതം വ്രതനിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് അത് കാരണമാകുമെന്നും വിശ്വസിക്കുന്നു. ഏകാദശി വ്രതത്തിൻ്റെ പ്രധാന ഭാഗമായ ഹരിവരാസര സമയത്ത് ഉറക്കവും ഭക്ഷണവും പാടില്ല. ആ സമയം അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണെന്ന് വിശ്വാസമുണ്ട്. ഏകാദശി വ്രതം കൃത്യനിഷ്ഠയോടെ ഭക്ത്യാദരപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം തന്നെ ഐഹിക സുഖങ്ങളും ഒടുവിൽ പരമസായുജ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദശമി നാളിൽ തന്നെ നമ്മൾ വ്രതം ആരംഭിക്കണം. അന്നേ ദിവസം ഒരിക്കലൂണ് മാത്രമേ ആകാവൂ. ഏകാദശിയുടെ അന്ന് സമ്പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. ഏകാദശി ദിനത്തിൽ വിഷ്ണു കഥകൾ കേൾക്കുക, നാമം ജപിക്കുക, ഭജന ചെയ്യുക എന്നിങ്ങനെ പരിപൂർണമായി സമർപ്പണം ചെയ്തു കഴിയണം. പകൽ ഉറങ്ങരുത്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസി തീർത്ഥം സേവിക്കുന്നത് ഉത്തമമാണ്. ഏകാദശി ദിനത്തിൽ സമ്പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. അതിന് സാധിക്കാത്തവർ, അതായത് മരുന്ന് കഴിക്കുകയോ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു നേരം പഴങ്ങൾ ഉപയോഗിച്ച് വ്രതം അനുഷ്ഠിക്കാം. ഏകാദശി ദിവസം പകൽ ഉറങ്ങരുത്. അന്ന് മുഴുവൻ ഉണർന്നിരിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയ 30 നാഴിക, അതായത് 12 മണിക്കൂർ വരുന്ന സമയത്തെ ഹരിവരാസരമെന്നാണ് പറയുക. ഏകാദശി വ്രതകാലത്തിലെ പ്രധാന ഭാഗമാണ് ഹരിവരാസര സമയം. ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല. ഈ സമയം അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണെന്നാണ് വിശ്വാസം. ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം വെച്ച് തൊഴുന്നതും വളരെ ഉത്തമമാണ്. തുളസിക്ക് ചുറ്റും 3 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. ഏകാദശിയുടെ പിറ്റേന്ന്, അതായത് ദ്വാദശി ദിവസം രാവിലെ പാരണവീടി വ്രതം അവസാനിപ്പിക്കണം. അല്പം ജലത്തിൽ 2 തുളസീദളം, 1 നുള്ള് ചന്ദനം, ലേശം ഉണക്കലരി ചേർത്ത് ഭഗവത് സ്മരണയോടെ സേവിക്കുന്നതാണ് പാരണ. ഇനി അന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ പോയി പാരണ വീടാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നതും ഉത്തമമാണ്. 1000 അശ്വമേധയാഗങ്ങൾ നടത്തിയാൽ കിട്ടുന്ന പുണ്യം ഒരു ഏകാദശി വ്രതം എടുത്താൽ നമ്മൾക്ക് കിട്ടുമെന്നാണ് വിശ്വാസം. സഫല ഏകാദശി ദിവസത്തിൻ്റെ ഹരിവരാസര സമയം ഡിസംബർ 30 6:55 AM മുതൽ 6:55 PM വരെയാണ് ഹരിവരാസര സമയം. ഇനി പാരണ വീടുന്ന സമയം ഡിസംബർ 31 7:10 AM മുതൽ 9:20 AM വരെയാണ്. അതായത് രാവിലെ 7:10 മുതൽ 9:20 വരെയാണ് പാരണ വീടാനുള്ള സമയം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിൽ പോയി പാരണ വീടാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൂജാമുറിയിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ തുളസി ഇലകൾ ഇട്ട് വെച്ചിട്ട് അത് സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ്. ഏകാദശി വ്രതത്തിൽ നമ്മൾ ഭഗവാന് നമ്മുടെ പാൽപ്പായസം ഉണ്ടാക്കി നിവേദിക്കുക, അല്ലെങ്കിൽ ഇനി ഒന്നുമില്ല എങ്കിൽ പഴങ്ങൾ വെച്ചിട്ട് ഭഗവാനെ നിവേദിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, കീർത്തനങ്ങൾ ചൊല്ലുക, ഭക്തിപൂർവ്വം പൂർണ്ണ മനസ്സോടുകൂടി തന്നെ നമ്മൾ അന്നത്തെ ദിവസം വ്രതം അനുഷ്ഠിക്കുക. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. 7 ജന്മങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം തന്നെ മാറുന്നതാണ് ഈ ഏകാദശി വ്രതം നോറ്റാൽ. അതുപോലെ തന്നെ സഫല ഏകാദശിക്ക് നമ്മൾ ആഗ്രഹ പൂർത്തീകരണത്തിനൊരു വ്രതമാണ് സഫല ഏകാദശി. അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഭഗവാൻ തരട്ടെ. അപ്പോൾ എല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്നതൊക്കെ ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.